പൈതൃക പ്രേമ കൊണ്ട് ലോകം നെഞ്ചിലേറ്റിയ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ക്രിസ്തുവിന്റെയും മുസൽമാന്റെയും ഹൈന്ദവിന്റെയും വേറിട്ട സമ്പർക്കങ്ങളാൽ സംസ്കാര സംബന്ധമായ ഭാരത മണ്ണിൽ മയവില്ലിന്റെ വർണ്ണങ്ങളിൽ മനം കുളിർപ്പിച്ച് പ്രകാശപൂരിതമായ ഭാരതാംബയുടെ സാംസ്കാരിക ഭൂമിയിൽ വർഗീയതയുടെ വിഷപ്പാമ്പുകളും വിധ്വംസക ഫാസിസ്റ്റ് ശക്തികളും രാജ്യത്തിന്റെ തന്നെ ഭീഷണിയാകുന്ന ഈ വർത്തമാന കാലത്ത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ യുവജന സംഘടനയായ മുസ്ലിം യൂത്തിലേക്ക് ഒരുക്കിയ ഈ വേദിയിൽ മുസ്ലിം യൂത്ത് മുസ്ലിം ലീഗ് വേദികളിൽ നിറസാന്നിധ്യമായ ജംഷീർ അലി ഹുദവി നമ്മെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു. ആദരപൂർവം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിർ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു. ഏറ്റവും സ്നേഹവും ബഹുമാനവും നിറഞ്ഞ മുസ്ലിം ലീഗിൻ്റെയും യൂത്ത് ലീഗിൻ്റെയും ഒക്കെ നേതാക്കന്മാർ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയമുള്ള ഉമ്മ, പെങ്ങന്മാർ, സഹോദര സഹോദരിമാർ, ചലനാത്മക സമൂഹത്തിന് യുവത്വത്തിൻ്റെ കരുത്ത് എന്ന പ്രമേയം ഉയർത്തി സംഘടിപ്പിക്കപ്പെട്ട അതിമനോഹരമായ ഈ പരിപാടിയിൽ ഇതിന് നേതൃത്വം നൽകിയ യൂത്ത് ലീഗുകാർക്ക്, ഇത്രയും പൗരുഷമായ ഒരു പരിപാടി, ഒരു സംഗമം അതിമനോഹരമായി സംഘടിപ്പിച്ചവർക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും ആദ്യം അറിയിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ചു ലീഗിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ പ്രാധാന്യം. ഞാൻ ആ മുഖങ്ങളിലേക്ക് കൂടുതൽ പോകുന്നില്ല. മുസ്ലിം ലീഗ് തകർന്നു കാണാൻ ആഗ്രഹിച്ചവരുടെ ഗതികേടും ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു. യൂത്ത് ലീഗിൻ്റെ പരിപാടിയാണ്, യുവത്വത്തിൻ്റെ കരുത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ചലനാത്മകമായ ഒരു സമൂഹത്തിന് യുവതയുടെ കരുത്ത് എന്നതാണ് നമ്മൾ ഉയർത്തുന്ന പ്രമേയം, ഉയർത്തിക്കാട്ടിയ മുദ്രാവാക്യം. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കാലങ്ങളിൽ യൂത്ത് ലീഗ് നിർവഹിച്ച ദൗത്യമുണ്ട്, മുസ്ലിം ലീഗ് ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യമുണ്ട്. ആ മുദ്രാവാക്യത്തിന് യാതൊരു കോട്ടവും തട്ടാതെ തന്നെ ഈ സമുദായം ചേർത്ത് പിടിക്കുന്നു എന്നതാണ് പ്രധാനം. ഇവിടെ കൂടിയിരിക്കുന്ന എൻ്റെ ശബ്ദം കേൾക്കുന്ന മുസ്ലിം ലീഗിൻ്റെ, യൂത്ത് ലീഗിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സ്നേഹിതന്മാരോട്, നമ്മൾ നിൽക്കുന്ന പ്രസ്ഥാനം ശരിയാണ് എന്ന ബോധ്യത്തോടുകൂടി ഏത് വലിയ തമ്പുരാൻ വന്ന്, പ്രമാണി വന്ന് നിങ്ങൾ ഉയരക്കെട്ടിയ പതാക ഒരാടി താഴ്ത്തി കെട്ടാൻ പറഞ്ഞാലും ഇത് സി എച്ചും സി ഡി സാഹിബും കായിതമില്ലത്തും കൈകളിൽ തന്ന അമാനത്താണെന്ന ബോധ്യത്തോടുകൂടി നിങ്ങൾ ഈ പ്രസ്ഥാനത്തെ ചേർത്ത് പിടിക്കുക. നമ്മൾ ശരിയുടെ പക്ഷം നിന്നവരാണ്. നമ്മൾ ഈ പതാക ഉയർത്തിപ്പിടിച്ചത് അഭിമാന ബോധത്തിന്റെ പേരിലാണ്. നമ്മൾ ഈ ആശയത്തെ നെഞ്ചിലേറ്റിയത് ലീഗുകാരൻ എന്ന വികാരത്തിന്റെ പുറത്താണ്. ആ വികാരത്തിന്റെ പേരിലാണ് നമ്മൾ ലീഗായത്. അല്ലാതെ ഏതെങ്കിലും പ്രമാണിവർഗത്തിന്റെ, ഏതെങ്കിലും തറവാട്ടു മഹിമയുടെ പേരിൽ നമ്മൾ ഈ പ്രസ്ഥാനത്തെ ചേർത്ത് പിടിച്ചിട്ടില്ല. ഏതെങ്കിലും പ്രമാണിവർഗത്തിന്റെ തിടംപേറി വന്നിട്ടല്ല മുസ്ലിം ലീഗിന്റെ പതാക നമ്മൾ ഈ നാട്ടിൽ നാട്ടിവെച്ചത്. ഇന്നലകളിൽ കഷ്ടപ്പെട്ട കുറേയേറെ ആളുകളുണ്ട്. കായിതമില്ലത്ത് ഇസ്മായിൽ സാഹിബിൽ നിന്ന് തുടങ്ങാം. നേരത്തെ ഇവിടെ പറഞ്ഞു സർ സയ്യിദിനെ കുറിച്ച്. ആ മനുഷ്യന്റെ ആശയങ്ങളിൽ നിന്നാണ് നമ്മൾ പിച്ചവച്ച് തുടങ്ങിയത്. രാജ്യം സ്വതന്ത്രം നേടിയതിന്റെ ശേഷം 1948 March 10 അന്നത്തെ ബാങ്കറ്റ് ഹാളിൽ നമ്മുടെ നേതാക്കന്മാർ യോഗം കൂടിയിട്ട് തീരുമാനിച്ച ഒരു തീരുമാനത്തിന്റെ ഏറ്റവും പ്രൗഢമായ മുഖമായിരുന്നു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. നിങ്ങൾക്കറിയാം കായിതമില്ലത്ത് ഇസ്മായിൽ സാഹിബ് മുസ്ലിം ലീഗ്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് രൂപീകരിച്ചതിന് ശേഷം നേരിട്ട വെല്ലുവിളികളുണ്ട്. ആ വെല്ലുവിളികൾക്ക് മുന്നിൽ നട്ടെല്ലോടെ പ്രതിരോധം തീർത്ത ഇന്നലകളുണ്ട്. ആ പ്രതിരോധത്തിന് കായികമില്ലത്തിന്റെ കൂടെ നിലയുറപ്പിച്ച കോട്ടകുത്തളങ്ങളുണ്ട്. ആ കോട്ടകുത്തളങ്ങളായിരുന്നു സാധാരണക്കാർ. നിങ്ങൾക്കറിയാം ലീഗിനെ കെട്ടുകെട്ടിക്കാൻ ഇന്നലകളിൽ വന്ന ശക്തികളെ കുറിച്ച്, ലീഗ് തകർന്നു കാണണമെന്ന് സ്വപ്നം കണ്ടവരെ കുറിച്ച്, ലീഗ് പരുങ്ങണമെന്ന് കിനാബ് കണ്ടവരെ കുറിച്ച്, ഇല്ലായ്മയിൽ നിന്ന് വന്ന ലീഗ് തന്നെയാണ്,
ഇന്ന് നട്ടലോട് നടുനിവർത്തി നിന്ന് ഇന്ത്യൻ സമുദായത്തിലെ ഇന്ത്യ രാജ്യത്തിലെ മുസ്ലിമിന്റെ ഔദ്യോഗിക ശബ്ദമാകാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന പാർട്ടി ഉണ്ടെങ്കിൽ ഞങ്ങളുടെ സമുദായത്തിന്റെ തലനാടി അവകാശം കവർന്നെടുക്കാൻ ഏത് മാഡംബിയെയും അനുവദിക്കില്ലെന്ന പ്രഖ്യാപനം ലീഗിന് ഉയർത്താൻ കഴിയുന്നത്. ആ മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനത്തിന് നമ്മൾ കരുത്താവുക എന്നതാണ് ഏറ്റവും പ്രധാനം. ബഹുമാനപ്പെട്ട ഇസ്മായിൽ സാഹിബ് നമ്മുടെ വേദിയിലേക്ക് കടന്നു വരികയാണ്. കൈതമ്മിലെത്തി ഇസ്മായിൽ സാഹിബിന്റെ വീട്ടിലേക്ക് അന്ന് വന്നിട്ടുണ്ട് പലരും, പത്രത്തിൽ പരസ്യം കൊടുത്തിരുന്നു. ഞാൻ ലീഗ് ഇന്നലെ നടന്നു വന്ന വഴികളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. പത്രത്തിൽ പരസ്യം കൊടുത്ത കാലഘട്ടമുണ്ടായിരുന്നു. ലീഗിൽ നിന്ന് രാജിവെച്ചു പോകുന്നു എന്ന് പറഞ്ഞിട്ട് മദ്രാസിലെ ആഭ്യന്തരമന്ത്രി സുബ്ബരായന്റെ പോലീസിന്റെ അറസ്റ്റ് ഭയന്നിട്ട് ലീഗിൽ നിന്ന് രാജിവെച്ചു പോകുന്നു എന്ന പരസ്യം കൊടുത്ത ഇന്നലകൾ ഉണ്ടായിരുന്നു പത്രത്തിൽ. പലരും വന്നു കൈതമ്മിലത്തിന്റെ വീട്ടിലേക്ക്. ആ പടിയിറങ്ങി ലീഗിൽ നിന്ന് രാജിവെച്ചു പോകുമ്പോഴും നിരാശനായിരുന്നില്ല കൈതമ്മിലത്തി ഇസ്മായിൽ സാഹിബ്. ലീഗുകാരോട് ഞാൻ പറയുന്നത്, നമുക്ക് വേണ്ടത് കായിതമില്ലത്തിന്റെ നട്ടെല്ലാണ്. അന്ന് വീടിന്റെ ഉമ്മറപ്പടിയിലേക്ക് ഇറങ്ങി വന്ന്, കോലായിലേക്ക് ഇറങ്ങി വന്ന് വീടിന്റെ മുന്നിൽ ഉണ്ടായിരുന്ന കൊടിമരത്തിൽ കെട്ടിയ ലീഗിന്റെ ഹരിത പതാകയിലേക്ക് കൈവിരൽ ചൂണ്ടിയിട്ട് അവസാനത്തെ ലീഗുകാരനും ക്രോംപേട്ടിലെ ഇസ്മായിലിന്റെ ദയാമൻസലിന്റെ പടിയിറങ്ങിപ്പോയി ലീഗിൽ നിന്ന് രാജിവെച്ചു പോയാലും ഇസ്മായിലിന്റെ ഇടനെഞ്ചിലെ ശ്വാസം നിലക്കുവോളം രാജ്യത്ത് മുസ്ലിം ലീഗ് അവശേഷിക്കുമെന്ന് പറയുന്ന ഇസ്മായിൽ സാഹിബിന്റെ മനക്കരുത്തിന്റെ ബലത്തിലാണ് ലീഗ് വളർന്നത്. ഏതെങ്കിലും പ്രമാണി വർഗത്തിന്റെ പിന്തുണയുടെ ബലത്തിലല്ല, ഭയപ്പെട്ട് പിന്നോട്ട് പോയിട്ടില്ല. ഇസ്മായിൽ സാഹിബ് അന്ന് പകർന്നു നൽകിയ നട്ടെല്ലുണ്ട് കായിതമില്ലത്തി ഇസ്മായിൽ സാഹിബിന്റെ. നമുക്കറിയാം ഇസ്മായിൽ സാഹിബ് ഈ രാജ്യത്ത് മുസ്ലിം ലീഗ് എന്തിനാണ് എന്ന് വിശദീകരിച്ച മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, രാജ്യത്തിന്റെ അഖണ്ഡതയാണ്. ഈ രാജ്യത്തിന്റെ അഖണ്ഡതക്ക് വിഘാതം സൃഷ്ടിക്കാൻ ലീഗ് ഉണ്ടായിട്ടില്ല. രണ്ടാമത്തത്, രാജ്യത്തെ മുസ്ലിം പിന്നാക്ക വിഭാഗങ്ങൾ തമ്മിലുള്ള ഐക്യമാണ്. ആ ഐക്യത്തിന്റെ പുറമെ രാജ്യത്തെ മുസ്ലിം ന്യൂനപക്ഷ പിന്നാക്ക വിഭാഗങ്ങളുടെ പുരോഗതിയാണ് മുസ്ലിം ലീഗിന്റെ ലക്ഷ്യം. ആ ലക്ഷ്യങ്ങളിൽ നിന്ന് ഒരു അണുവിട വ്യതിചലിക്കാതെയാണ് ലീഗ് ഇതുവരെയുള്ള കാലത്ത് മുന്നോട്ട് പോയിട്ടുള്ളത്. എന്റെ പുറമുള്ള ലീഗുകാരെ, നമുക്ക് പ്രതിസന്ധികൾ ഉണ്ടാകാം, പ്രയാസങ്ങൾ ഉണ്ടാകാം, വെല്ലുവിളികൾ ഉണ്ടാകാം. അവിടെ നട്ടല് വളയാതെ തന്നെ നെഞ്ചുയർത്തി നിൽക്കുക എന്നതാണ് ലീഗുകാരൻ, യൂത്ത് ലീഗുകാരൻ നിർവഹിക്കേണ്ട ഉത്തരവാദിത്തം. യൂത്ത് ലീഗുകാരാണ് ഈ ശബ്ദം ശ്രവിക്കുന്നത്. ചലനാത്മക സമൂഹത്തിന് യുവത്വത്തിന്റെ കരുത്ത് എന്നാണ് നിങ്ങൾ ഉയർത്തിയ പ്രമേയം. ആ പ്രമേയം വെറുതെ നിങ്ങൾ ഉയർത്തിയതല്ല, ആ പ്രമേയം നിങ്ങളുടെ ഇന്നലകളുടെ ചരിത്രമാണ്. ആ പ്രമേയം ഇന്നലകളിൽ നിങ്ങൾ പറഞ്ഞ പാരമ്പര്യമാണ്. ഇന്നലകളിൽ നിങ്ങളുടെ പോരാട്ടം കൊണ്ട് നിങ്ങൾ പണിത പൈതൃകമാണ് യുവത്വത്തിന്റെ കരുത്തുന്നത്. അറബി ഭാഷാ സമരം ലീഗുകാരൻ മറന്നിട്ടില്ല, യൂത്ത് ലീഗുകാരൻ മറക്കാൻ കഴിയില്ല. അറബി ഭാഷാ സമരത്തിന്റെ വീറുട്ട സ്മരണകളിൽ നിന്ന് ഒരു തരിമ്പ് പോലും ലീഗുകാരന് യൂത്ത് ലീഗുകാരന് മരണം വരെ മറക്കാനാകില്ല. നമ്മളത് കേട്ടവരാണ്, നമ്മളത് വായിച്ചവരാണ്, നമ്മളത് പറഞ്ഞവരാണ്. ഇനിയും ജന്മമെടുക്കുന്ന നമ്മുടെ സമുദായത്തിലെ മക്കളോട് നമ്മൾ പറയേണ്ടതാണ്, അറബ് നാട്ടിൽ പണിയും വേണം, അറബ് നാട്ടിലെ പണവും വേണം, അറബി ഭാഷ പഠിക്കാൻ മാത്രം ഈ നാട്ടിൽ ഇടമില്ല എന്ന മുദ്രാവാക്യം ഉയർത്തി. അന്നൊരു ജൂലൈ 30 യൂത്ത് ലീഗുകാർ സംസ്ഥാനത്തൊന്നാകെയുള്ള കലക്ട്രേറ്റുകൾ പിക്കറ്റ് ചെയ്ത സമരത്തിന്റെ രംഗമുണ്ട്. മലപ്പുറത്തെ കലക്ട്രേറ്റ് പടിക്കൽ നോമ്പ് നോറ്റിട്ട് അന്നൊരു റമദാൻ 17 യൂത്ത് ലീഗുകാർ അന്ന് സമരത്തിന് പോയി മലപ്പുറം കലക്ട്രേറ്റ് പിക്കറ്റ് ചെയ്യാൻ. ആ ചരിത്രം നിങ്ങൾക്കറിയാം. യൂത്ത് ലീഗുകാരന്റെ കരുത്ത് കാണിച്ചു കൊടുത്ത സമരമായിരുന്നു അത്. അറബി ഭാഷക്കെതിരെ അന്നത്തെ നായനാർ സർക്കാർ നിലപാട് സ്വീകരിച്ചപ്പോൾ അതിന് കൃത്യമായിട്ട് പോരാട്ട വീര്യം കൊണ്ട് എതിരിട്ടു അന്നത്തെ യൂത്ത് ലീഗുകാർ. ആ പോരാട്ടം നിങ്ങൾക്കറിയാം. അന്ന് മലപ്പുറത്ത് കലക്ട്രേറ്റ് പിക്കറ്റ് ചെയ്യുന്നതിന് മുമ്പ് ജൂലൈ 4 1980 ജൂലൈ 4 സെക്രട്ടേറിയറ്റിൽ നടന്ന സമരമുണ്ട് അറബി അധ്യാപകരുടെ. ആ അറബി അധ്യാപകരുടെ ഉറുദു അധ്യാപകരുടെ സംയുക്ത സമരത്തിൽ ഒരു തൊപ്പിയിട്ട നേതാവ് വന്നിട്ട് ആ അധ്യാപകരെ അഭിസംബോധനം ചെയ്യുന്നുണ്ട്. ആ നേതാവ് വന്ന് പറഞ്ഞത് ഇങ്ങനെയാണ്, അധ്യാപകരെ നിങ്ങൾ സ്കൂളിലേക്ക് മടങ്ങിപ്പോവുക, നിങ്ങൾ നിങ്ങളുടെ വിദ്യാലയങ്ങളിലേക്ക് മടങ്ങിപ്പോവുക. നിങ്ങളുടെ പണി ഞങ്ങളുടെ മക്കളെ പഠിപ്പിക്കലാണ്, നിങ്ങൾ സമരം ചെയ്യേണ്ടവരല്ല, നിങ്ങൾ മടങ്ങിപ്പോവുക. ഈ സമരം ഇതാ മുസ്ലിം ലീഗ് ഏറ്റെടുത്തിരിക്കുന്നു എന്നാണ് അന്ന് ആ നിലപാട് പറഞ്ഞ നേതാവിന്റെ പേര്. മുസ്ലിം സമുദായം മറക്കില്ല, മുസ്ലിം ലീഗ് മറക്കില്ല, യൂത്ത് ലീഗുകാരൻ മറക്കാൻ കഴിയില്ല. CH മുഹമ്മദ് കോയ സാഹിബ് ആ ആവേശകരമായ വാക്ക് സ്വീകരിച്ചാണ് യൂത്ത് ലീഗുകാരൻ അന്ന് സമരത്തിനിറങ്ങുന്നത്.
അന്ന് നിങ്ങൾക്കറിയാം നായനാർ സർക്കാരിന്റെ പോലീസുകാരന്റെ വെടിയേറ്റ് പടഞ്ഞു വീണ മൂന്ന് ജീവനുകളുണ്ട്. മൈലപ്പുറത്തെ കോതങ്കൽ അബ്ദുൽ മജീദ്, അതുപോലെ തേഞ്ഞിപ്പലത്തെ കല്ലിടുമ്പിൽ ചെറക്കൽ അബ്ദുറഹ്മാൻ, കാളികാവിലെ ചേന്നംകുളങ്ങര അബ്ദുള്ള എന്ന കുഞ്ഞിപ്പ, മജീദ് റഹ്മാൻ കുഞ്ഞിപ്പമാരുടെ പോരാട്ടത്തിന്റെ അമരസ്മരണകൾ നെഞ്ചകത്ത് തീയായി ജ്വലിക്കുന്ന യൂത്ത് ലീഗുകാര്, നിന്റെ പാരമ്പര്യം അതാണ്, നിന്റെ പൈതൃകം അതാണ്. അന്ന് മൂന്ന് ജീവനുകൾ ബലി കൊടുത്തിട്ടാണ് നമ്മൾ ഈ ഭാഷയെ സംരക്ഷിച്ചത്. അന്ന് ഈ ഭാഷക്കെതിരെ നിലപാട് സ്വീകരിച്ച നായനാർ സർക്കാരിനെ തിരുത്തിയത് നമ്മൾ അങ്ങനെയാണ്. അന്ന് നിയമസഭയിൽ പിറ്റേ ദിവസം സിദി ഹാജി വിതുമ്പിക്കരഞ്ഞ ചരിത്രമുണ്ട്. അന്ന് പിറ്റേന്ന് നിയമസഭയിൽ നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് കെ പി എ മജീദ് സാഹിബ് രക്തം പുരണ്ട ഷർട്ടുമിട്ട് വന്ന്, കുപ്പായമിട്ട് വന്ന് പ്രിയപ്പെട്ട സഹപ്രവർത്തകരുടെ വർത്തമാനം പറഞ്ഞ് വിതുമ്പിക്കരഞ്ഞ് കുടഞ്ഞു വീണ ചരിത്രമുണ്ട് യൂത്ത് ലീഗുകാരന് പറയാൻ. നമ്മൾ അങ്ങനെ ഈ സമുദായത്തെ കോട്ട് കെട്ടിക്കാത്തവരാണ്. പോക്കർ സാഹിബിനെ നിങ്ങൾക്കറിയാം, സ്പെഷ്യൽ മാരേജ് ആക്ട് പാസ്സാക്കി നിൽക്കുന്ന പാർലമെന്റിൽ തൊപ്പിയിട്ട മൗലാന അബുൽ കലാം ആസാദ് അടക്കമിരിക്കുന്ന പാർലമെന്റാണ്. എല്ലാവരും മെസ് എന്ന് പറഞ്ഞ് ആ ബില്ലിനെ പിന്തുണക്കുമ്പോ പാർലമെന്റിന്റെ ഒരു മൂലയിൽ നിന്ന് ഒരു കുറിയ മനുഷ്യൻ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. യൂത്ത് ലീഗുകാര്, മുസ്ലിം ലീഗുകാര്, എം എസ് എഫുകാര്, നീ തീർക്കേണ്ട പ്രതിരോധത്തിന്റെ മാതൃക കഴിഞ്ഞ കാലങ്ങളിൽ ജീവിച്ചു പോയ നേതാക്കന്മാർ കാണിച്ചു തന്നിട്ടുണ്ട്. അന്ന് പാർലമെന്റിന്റെ ഒരു ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് നിന്നു തൊപ്പിയിട്ട ഒരു മനുഷ്യൻ, അയാൾ വിളിച്ചു പറഞ്ഞത് ഇങ്ങനെയാണ്, നോ ഐ ഡിസഗ്രി, എന്റെ സമുദായത്തിന്റെ ഞങ്ങൾ പിൻപറ്റുന്ന ശരീഅത്തിന്റെ കടക്കല കത്തിവെക്കുന്ന ഒരു നടപടിയും ഒരു നീക്കുപോക്കും ഞാൻ അനുവദിക്കല്ലെന്ന് പറയുന്ന ഒരൊറ്റ മനുഷ്യന്റെ നോയുണ്ട് അന്ന് പാർലമെന്റിൽ. പോക്കർ സാഹിബ് എന്നാണ് ആ മനുഷ്യന്റെ പേര്. ആ മനുഷ്യൻ നിങ്ങൾക്കറിയാം, പോക്കർ സാഹിബിനെ നിങ്ങൾക്കറിയാം. പോക്കർ സാഹിബ് അന്ന് തീർത്ത നോയുണ്ട്. അന്ന് ഖുർആൻ തഫ്സീർ എഴുതിയ മൗലാന അബുൽ കലാം ആസാദ് അടക്കമുള്ള പാർലമെന്റാണ്. എല്ലാവരും മെസ് എന്ന് പറഞ്ഞ പാർലമെന്റിൽ നോ പറയാൻ ഒരു മനുഷ്യനുണ്ടായിരുന്നു, അത് മുസ്ലിം ലീഗുകാരനാണ്. ആ മനുഷ്യന്റെ പേര് പോക്കർ സാഹിബ് എന്നായിരുന്നു. ഉത്തരേന്ത്യ കലാപത്തിൽ എരിഞ്ഞ് കബദങ്ങൾ കുന്നുകൂടിയ സമയമുണ്ടായിരുന്നു. മയ്യത്തുകൾ കൂട്ടം കൂട്ടമായി മയ്യത്ത് നിസ്കരിക്കാൻ, കഫൻ ചെയ്യാൻ, നിസ്കരിക്കാൻ, മറമാടാൻ ആളില്ലാത്ത ഉത്തരേന്ത്യയുടെ കുഗ്രാമത്തിലേക്ക് കടന്നു ചെല്ലുന്ന രണ്ട് ശർവാനിട്ട മനുഷ്യരുണ്ട്. ലീഗിന്റെ പാരമ്പര്യം എന്താണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ, അതാണ് പറയുന്നത്. അന്ന് രണ്ട് ശർവാനിട്ട മനുഷ്യർ ആ കുഗ്രാമത്തിലേക്ക് കടന്നു ചെല്ലുന്നുണ്ട്. അന്ന് ആരും ചൊല്ലാത്ത ആ കുഗ്രാമത്തിലേക്ക് സ്വന്തം സമുദായത്തെ സാന്ത്വനിപ്പിക്കാൻ, കണ്ണുനീര് തുടക്കാൻ കയറി ചൊല്ലുന്ന രണ്ട് ഷെർവാനി ധരിച്ച ഈ നേതാക്കന്മാരോട് അന്നവർ പോയ ടാക്സിയിലെ ഡ്രൈവർ പറയുന്നുണ്ട്, നിങ്ങൾ എങ്ങോട്ടാണ്, ഇങ്ങോട്ട് ആരും വരാറില്ല, നിങ്ങൾ എങ്ങോട്ടാണ് എന്ന് ചോദിക്കുന്നുണ്ട്. അന്ന് ഈ രണ്ട് ഷെർവാനി ധരിച്ച ഈ നേതാക്കന്മാർ പറയുന്നുണ്ട്, ഞങ്ങളെ ഗ്രാമത്തിലേക്കാണ്, ഞങ്ങളെ കുഗ്രാമത്തിലേക്കാണ്, ഞങ്ങളുടെ സമുദായം അവിടെ കരഞ്ഞു കലങ്ങി കണ്ണുമായി നിൽപ്പാണ്. ആ ടാക്സിയുടെ ഡ്രൈവർ അവരോട് പറയുന്നുണ്ട്, അങ്ങോട്ട് മനുഷ്യർ പോകാറില്ല, പോയവർ ആരും തിരിച്ചു വന്നിട്ടില്ല, നിങ്ങൾ അങ്ങോട്ട് പോകണ്ട എന്നാ ഞാൻ പറയുന്നത്, നിങ്ങൾ അങ്ങോട്ട് പോകേണ്ടതില്ല. ഇവർ പോയി അവിടെ ഒരു ഒടിഞ്ഞ സ്ഥലത്ത് നിസ്കരിച്ചുകൊണ്ട് പിരിഞ്ഞു പോകാൻ നേരം, അവിടുത്തെ ജനങ്ങളെ കാണാൻ നിൽക്കുന്ന നേരം സ്ത്രീകൾ വന്ന് ചോദിക്കുന്നുണ്ട്, ആ മലായിക്കത്ത്, ഹേ നിങ്ങൾ മലായിക്കത്താണോ, ഈ രണ്ട് ശർവാനി ധരിച്ച മനുഷ്യരോട് നിങ്ങൾ മലായിക്കത്താണോ. അതിൽ നിന്നൊരാൾ മറുപടി കൊടുക്കുന്നുണ്ട്, ആ മലായിക്കത്തിന്, ഹേ ഹേ ഞങ്ങൾ മലായിക്കത്തല്ല, മനുഷ്യർ കടന്നു ചെല്ലാത്ത കുഗ്രാമത്തിലേക്ക് ശർവാനി ധരിച്ച് നട്ടെല്ല് നിവർത്തി വന്നതിന് മലായിക്കത്തെന്നാണ് നിങ്ങൾ പേരിടുന്നതെങ്കിൽ ഞങ്ങൾ മലായിക്കത്തല്ല, മനുഷ്യരാണ്. എന്റെ പേര് ഗുലാം മഹ്മൂദ് മനാത്ത് വാല, ഇബ്രാഹിം സുലൈമാൻ സെട്ട്, എന്റെ പേര് ഗുലാം മഹ്മൂദ് മനാത്ത് വാല എന്നാണ് ഈ ഇരിക്കുന്നത് എന്റെ സുഹൃത്ത് ഇബ്രാഹിം സുലൈമാൻ സെട്ടാണ്. ഞങ്ങൾ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരാണ്, ഞങ്ങൾ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരാണ്. അന്ന് കണ്ണുനീര് പാനാളില്ലാത്ത ഉത്തരേന്ത്യയുടെ കുഗ്രാമത്തിലേക്ക് കടന്നു ചെന്ന് കരയുന്നവന്റെ കണ്ണുനീരൊപ്പിയ രണ്ടു നേതാക്കന്മാരുടെ ചരിത്രമുണ്ട്. കണ്ണുനീരിന്റെ നനവോട് എഴുതി വെക്കപ്പെട്ട ചരിത്രമുണ്ട്. ലീഗുകാര, ലീഗുകാരികളെ, നിങ്ങൾക്ക് പറയാൻ പോകുന്ന ചരിത്രമുണ്ട്. മനാത്ത് വാലയുടെ കഥ, ഇബ്രാഹിം സുലൈമാൻ സെട്ട് സാഹിബിന്റെ കഥ തീർന്നില്ല. നിങ്ങൾക്കറിയാം, ബ്രിട്ടീഷുകാരൻ കുടിയാന്മാരെ കുടിയൊടിപ്പിച്ച് ജന്മിമാർക്ക് അനുകൂലമായ ബില്ല് പാസ്സാക്കി നിൽക്കുന്ന നിയമനിർമ്മാണ സഭയിൽ ഒരു ലീഗുകാരൻ എഴുന്നേറ്റ് നിന്നിട്ട് പറയുന്ന നോയുണ്ട്, ഞാൻ ആ ബില്ലിനെതിരാണ്. കുടിയാന്മാരെ കുടിയൊടിപ്പിച്ച് പാവങ്ങളുടെ ഭൂമി കൈക്കലാക്കാൻ ജന്മിമാർക്ക് അവസരം നൽകുന്ന ഈ ബില്ലിന്റെ കൂടെ ഞാൻ നിൽക്കില്ല. അതിന് ബ്രിട്ടീഷുകാരന്റെ ചോദ്യമുണ്ട്, മിസ്റ്റർ ഉപ്പി, യു ആർ ഫ്രം കോട്ടാൽ തറവാട്, ഉപ്പി നീ കോട്ടാൽ തറവാട്ടിൽ നിന്നാണ്, ജന്മി കുടുംബമായ കോട്ടാൽ തറവാട്ടിൽ നിന്ന് വരുന്ന ഉപ്പി എന്തിനാണ്
ജന്മിമാർക്കെതിരെ നിൽക്കുന്നത്. ഉപ്പി, ഇത് നിങ്ങൾക്ക് കൂടെ ഗുണം കിട്ടുന്ന ബില്ലാണ്. അതിന് ഉപ്പി സാഹിബ് കൊടുക്കുന്ന മറുപടിയുണ്ട്, ഇറ്റ് ഇസ് നോട്ട് മൈ കോൺസ്റ്റിറ്റ്യുവൻസി. ഉപ്പി ഉപ്പി കോട്ടൽ തറവാട്ടുകാരനാകാം, ഉപ്പിയുടെ തറവാട് ജന്മി കുടുംബമായ ജന്മി തറവാടായ കോട്ടാലാകാം. പക്ഷെ ഒരു കാര്യം, വെള്ളപ്പെട്ട ആൾക്കാരന്റെ മുഖത്ത് നോക്കിയിട്ട് ഉപ്പി സാഹിബ് പറയുന്നുണ്ട്, ഞാൻ കോട്ടൽ തറവാട്ടുകാരനാണ്, ശരിയാണ്, ഞാൻ ജന്മി തറവാട്ടിലെ അംഗമാണ്, ശരിയാണ്, നിങ്ങൾ പറഞ്ഞത് 100% ശരിയാണ്. പക്ഷെ ഉപ്പി എന്ന കോട്ടൽ തറവാട്ടുകാരൻ ജയിച്ചു വന്നത്, ഞാൻ പ്രതിനിധീകരിക്കുന്നത് എന്റെ തറവാടിനെയല്ല, എന്റെ മണ്ണിൽ പാവങ്ങളായ, വിശക്കുന്ന, കരയുന്ന, കുടിലില്ലാത്ത, വീടില്ലാത്ത, പറമ്പില്ലാത്ത, ഭക്ഷണമില്ലാത്ത പാവം സമുദായമുണ്ട്, സമൂഹമുണ്ട്, പാവങ്ങളുണ്ട്. അവരെയാണ് ഉപ്പി പ്രതിനിധീകരിക്കുന്നത്, അവരെയാണ് ഉപ്പി പ്രതിനിധീകരിക്കുന്നത്, അവർക്കെതിരെയാണ് നിങ്ങളുടെ ഈ ബില്ല്. അതുകൊണ്ട് പാവങ്ങൾക്കെതിരെ നിങ്ങൾ പാസാക്കാൻ നിൽക്കുന്ന ബില്ലിന് എതിർത്ത് നിൽക്കുക എന്നത് തന്നെയാണ് ഉപ്പി നിർവഹിക്കേണ്ട ബാധ്യത എന്ന നട്ടലിന്റെ വർത്തമാനം പറയുന്നുണ്ട്, നെഞ്ചുറപ്പിന്റെ വർത്തമാനം പറയുന്നുണ്ട് ഉപ്പി സാഹിബ്. എന്റെ പ്രിയമുള്ളിലേക്കുകാരെ, നിങ്ങൾക്കറിയാലോ, നിങ്ങൾക്കറിയാലോ അത്തോളിയിലെ മുത്തന്ന് ഞാനും നിങ്ങളും പേരെടുത്ത് വിളിച്ച ഒരു പയ്യനെ, അത്തോളിയിൽ ജനിച്ചു പോണ ഒരു പയ്യന്റെ കഥ നിങ്ങൾക്കറിയാം. യുവത്വത്തിന്റെ കരുത്തിനെ കുറിച്ചാണ് ഞാനും നിങ്ങളും സംസാരിക്കുന്നത്. അത്തോളിയിൽ ആലി മുസ്ലിയാർക്ക് ജനിച്ച ഒരു പയ്യനുണ്ട്. യൂത്ത് ലീഗുകാരോട് ഞാൻ പറയുന്നത്, പ്രതിസന്ധികൾ ഇനിയും വരാം, വെല്ലുവിളികൾ ഉണ്ടാകാം, അത് കാർമേഘം കണക്ക് കനപ്പെട്ടു വരാം. അവിടെ നിങ്ങൾക്ക് ഊർജമാകേണ്ടത് അത്തോളിയിലെ അന്ന് ജനിച്ച ഒരു പയ്യന്റെ കഥയാണ്. ആലി മുസ്ലിയാർക്ക് ജനിച്ച ഒരു പയ്യൻ, നിങ്ങൾക്കറിയോ, യൂത്ത് ലീഗിനറിയോ, മുസ്ലിം ലീഗുകാർക്കറിയോ, അന്ന് ആ പയ്യൻ അത്തോളിയിലെ എൽ പി സ്കൂളിലേക്ക് പോയൊരു കഥയുണ്ട്. മഴ പെയ്ത് ആ കുതിർന്ന റോഡിന്റെ സമീപത്ത് നിന്നാണ് ഞാൻ നിങ്ങളുടെ ഈ കഥ പറയുന്നത്. അന്ന് അത്തോളിയിൽ പെയ്ത മഴയുള്ള ഒരു പകൽ, കൂടെയുള്ള കുട്ടികളൊക്കെ ശീലക്കൂട ചൂടിയിട്ട് സ്കൂളിൽ പോയ സമയം, ശീലക്കൂട ചൂടാനില്ലാതെ ഉപ്പ പാടത്ത് ധരിക്കുന്ന കർഷകനായ ബാപ്പ പാടത്ത് ധരിക്കുന്ന തൊപ്പിക്കുട ഓലക്കുട തലയിൽ വെച്ചൊരു പയ്യൻ സ്കൂളിലേക്ക് നടന്നു പോകുന്നുണ്ട്. അധ്യാപകന്റെ ചോദ്യമുണ്ട്, എന്തേ കോയ, നിനക്ക് ശീലക്കുട ഇല്ലേ, എന്തേ നീ തൊപ്പിക്കുട ധരിച്ചു വന്നത്? അതിന് ആ പയ്യൻ കൊടുക്കുന്ന മറുപടിയുണ്ട്, അന്നൊരു കുടക്ക് ശീലക്കുടക്ക് വില 5 രൂപ. ബാപ്പാന്റെ കയ്യിൽ പണമുണ്ടായിരുന്നില്ലേ, ബാപ്പാന്റെ കയ്യിൽ 5 രൂപ പോലും ഇല്ലാത്ത കാരണം പറഞ്ഞ് ബാപ്പ പാടത്ത് ധരിക്കുന്ന തൊപ്പിക്കുട വെച്ച് അന്നൊരു പയ്യൻ അത്തോളിയിൽ എൽ പി സ്കൂളിലേക്ക് വന്നു. മാസൂര് തവണ ഇവിടെ പിടിച്ച് തള്ളുന്നൊരു കഥയുണ്ട്. കോയ കരഞ്ഞു, സുഹൃത്തുക്കൾ ചോദിക്കുന്നുണ്ട്, എന്താ കോയ കരയുന്നത്? അതിന് ധരിച്ചിരുന്ന ഷർട്ടിന്റെ മുഗൾ ഭാഗം അടിച്ചു മാറ്റിയിട്ട് അകത്തെ പോക്കറ്റിലുണ്ടായിരുന്ന പൊട്ടിയൊലിക്കുന്ന കോഴിമുട്ട കാണിച്ചു കൊടുക്കുന്നുണ്ട് കോയ എന്ന പയ്യൻ. കുട്ടികളുടെ ചോദ്യമുണ്ട്, കോയ എന്തിനാണ് കോഴിമുട്ട സ്കൂളിലേക്ക് കൊണ്ടുവന്നത്? എൻ്റെ ഉമ്മമാരെ, നിങ്ങൾക്ക് ജനിച്ച് നിങ്ങൾ വളർത്തുന്ന നിങ്ങളുടെ മക്കളോട് നിങ്ങൾ ഈ കഥ പറയണം, നിങ്ങളുടെ പേരമക്കളോട് നിങ്ങൾ ഈ പയ്യന്റെ കഥ പറയണം, നിങ്ങൾക്കുണ്ടാകാൻ പോകുന്ന മക്കളോട് നിങ്ങൾ ഈ പയ്യന്റെ കഥ പറയണം, നിങ്ങളുടെ പേരമക്കളോട് നിങ്ങൾ ഈ കഥ പഠിപ്പിച്ചു കൊടുക്കണം. അന്ന് ആ പയ്യൻ തന്റെ ഷർട്ടിന്റെ അകത്തുള്ള പോക്കറ്റിൽ നിന്ന് പൊട്ടിയൊലിക്കുന്ന കോഴിമുട്ട കാണിച്ചു കൊടുത്തു സുഹൃത്തുക്കൾക്ക്. സുഹൃത്തുക്കളുടെ ചോദ്യമുണ്ട്, കോയ എന്തിനാണ് കോഴിമുട്ട സ്കൂളിലേക്ക് കൊണ്ടുവന്നത്? കോയയുടെ തിരിച്ചുള്ള 2 ചോദ്യമുണ്ട് സുഹൃത്തുക്കളോട്, നിങ്ങൾ 10 മണി ചായ കുടിച്ചിട്ടല്ലേ സ്കൂളിലേക്ക് വന്നത്? സുഹൃത്തുക്കൾ പറയുന്നുണ്ട്, അതേ കോയ, ഞങ്ങൾ 10 മണി ചായ കുടിച്ചിട്ടാ വന്നത്. കോയ പറയുന്നുണ്ട്, ഞാൻ കുടിച്ചിട്ടില്ല. എന്താണെന്നറിയോ, 10 മണി ചായക്ക് അപ്പവും 10 രൂപ വേണമെങ്കിൽ അരി വാങ്ങണം, അരി വാങ്ങാൻ ബാപ്പാന്റെ കയ്യിൽ പണമില്ല, ചായ കുടിക്കാതെയാണ് വന്നത്. 2 ചോദ്യമുണ്ട് കോയയുടെ, നിങ്ങൾ ഉച്ചകഞ്ഞിയുമായിട്ടല്ലേ സ്കൂളിലേക്ക് വന്നത്? കുട്ടികൾ ഉച്ചകഞ്ഞി കൊണ്ടുവന്ന പാത്രം ഉയർത്തി കാണിക്കുന്നുണ്ട്. അതേ കോയ, ഉച്ചക്കഞ്ഞിയുണ്ട്. അതിന് കോയ കൊടുക്കുന്ന മറുപടിയുണ്ട്, ഞാൻ ഉച്ചക്കഞ്ഞി കൊണ്ടുവന്നിട്ടില്ല. ഈ കോഴിമുട്ട പൊട്ടി ഒലിക്കുന്നത് കണ്ടില്ലേ നിങ്ങൾ, അതെന്താണെന്നറിയോ, കോയ വെറുതെ കൊണ്ടുവന്നതല്ല, എൻ്റെ ഉമ്മ വളർത്തുന്ന കോഴികളുണ്ട്, ആ കോഴികളിടുന്ന കോഴിമുട്ട ഓരോന്ന് വീതം എൻ്റെ ഉമ്മൻ്റെ അടുത്ത് തരും ഒരു ദിവസം. എന്നിട്ട് ഉമ്മ പറയും, മോനെ കോയ, എൻ്റെ കുട്ടിയുടെ കൂടെയുള്ളവർ ഉച്ചക്കഞ്ഞിക്ക് പിരിഞ്ഞു പോകുന്ന നേരം എൻ്റെ കുട്ടിക്ക് കഞ്ഞി കുടിക്കാൻ ഉമ്മ കഞ്ഞി കൊടുത്തേക്കുന്നില്ല, വീട്ടിൽ അരിയില്ല കോയ, ഉമ്മ തരുന്ന ഈ കോഴിമുട്ട ഉണ്ടല്ലോ, ഈ കോഴിമുട്ട എൻ്റെ മോൻ കോയ കുട്ടിയുടെ കൂടെയുള്ളവർ ഉച്ചക്കഞ്ഞിക്ക് പിരിഞ്ഞു പോകുന്ന നേരം സ്കൂളിൻ്റെ അടുത്തുള്ള കടയിൽ കൊണ്ടുപോയി കൊടുക്കണം. ആ കടയിൽ നിന്ന് ആ കടക്കാരൻ തരുന്ന നാണയത്തൊട്ട് എടുത്തിട്ട് എൻ്റെ കോയ കഞ്ഞി വാങ്ങി കുടിക്കണം. അന്ന് കോയയുടെ ചോദ്യമുണ്ട് സുഹൃത്തുക്കളോട്, എൻ്റെ ലീഗുകാരെ, യൂത്ത് ലീഗുകാരെ, നിങ്ങൾ കോയ എന്ന് പറയുന്ന ആ പയ്യന്റെ കഥ ഹൃദയത്തോട് ചേർത്ത് വെക്കുക. കോയ എന്ന് പറഞ്ഞത്, ഞാൻ ഇന്ന് കൊണ്ടുവന്ന കോഴിമുട്ട പൊട്ടി ഉമ്മ കഞ്ഞി വാങ്ങാൻ കൊടുത്തയച്ച കോഴിമുട്ടയാണ്.
ഇന്ന് ഇനി കോയ എങ്ങനെ കഞ്ഞി വാങ്ങി കുടിക്കുമെന്നാണ്. അന്ന് 10 മണി ചായ ഇല്ലാതെ, ഉച്ചകഞ്ഞി ഇല്ലാതെ കോയ സ്കൂളിനകത്തിരുന്നു, ക്ലാസ് മുറിക്കകത്തിരുന്നു. പിന്നീട് വർഷം കുറെ കഴിഞ്ഞു, ആലപ്പുഴയിൽ നിന്ന് ആലപ്പുഴയിലേക്ക് എറണാകുളത്ത് നിന്ന് മുസ്ലിം ലീഗിന്റെ സമ്മേളനം കൂടാൻ പച്ചക്കൊടി മുന്നിൽ വെച്ച് കെട്ടിയ ഒരു വെളുത്ത അംബാസഡർ കാർ ആലപ്പുഴയിൽ ലജ്നത്തിൻ നഗറിലേക്ക് വരുന്നുണ്ട്. മുസ്ലിം ലീഗിന് അധികാര പങ്കാളിത്തം ഉണ്ടാകില്ല എന്ന് പരിഹസിക്കുന്ന കാലത്താണ്, മുസ്ലിം ലീഗിന് കാര്യപ്പെട്ട അധികാരങ്ങൾ ഉണ്ടാകില്ല എന്ന് പരിഹസിച്ച കാലത്താണ് പച്ചക്കൊടി മുന്നിൽ കെട്ടിയ വെളുത്ത അംബാസഡർ കാർ ആലപ്പുഴയിലേക്ക് വരുന്നത് എറണാകുളത്ത് നിന്ന്. അന്ന് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു കേരളം സന്ദർശിക്കുന്ന സമയമാണ്. അന്ന് കോൺഗ്രസും മുസ്ലിം ലീഗും പരസ്പര ശത്രുക്കളാണ്, ബദ്ധവൈരികളാണ്. നെഹ്റുവിന് കാവലൊരുക്കാൻ തൂക്കുപിടിച്ച പോലീസുകാരൻ നിരത്തുകളിൽ നിരന്നു നിൽക്കുന്ന നേരത്താണ് ആ പോലീസുകാരന്റെ കവാത്തിന് നടുവിലൂടെ പച്ചക്കൊടി മുന്നിൽ കെട്ടിയ ഒരു വെളുത്ത അംബാസഡർ കാർ ആലപ്പുഴയിലേക്ക് വരുന്നത്. പച്ചക്കൊടി കെട്ടി കാറ് കാണുമ്പോഴേക്ക് കൈ തരിക്കുന്നുണ്ട് ഈ പോലീസുകാരുടെ. നെഹ്റുവിന് കാവലൊരുക്കാൻ നിൽക്കുന്ന പോലീസുകാരൻ കാണുന്നത് ബദ്ധവൈരികളായ ലീഗുകാരൻ അവന്റെ കൊടി വെച്ച കാറിൽ മുന്നോട്ട് പോകുന്നതാണ്. അന്ന് കാറിന്റെ പിൻസീറ്റിലിരുന്ന് അഹമ്മദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനുണ്ട്. നിങ്ങൾക്കറിയാം അഹമ്മദിനെ, കണ്ണൂരിന്റെ കരുളുറപ്പും മലപ്പുറത്തിന്റെ മനക്കരുത്തുമായി ഇവിടെ പറഞ്ഞു പോയ, മരണപ്പെടുന്ന നേരത്തും ഡൽഹിയിലെ രാം മനോഹർ ലോഹ്യ ആശുപത്രിയുടെ വെന്റിലേറ്ററിൽ കിടക്കുമ്പോഴും ഫാസിസ്റ്റുകാരന്റെ ഉൾക്കിടലം നടത്തിയ ഒരു ലീഗുകാരനുണ്ട് ഈ അഹമ്മദ് സാഹിബ്. നിങ്ങൾക്കറിയാം അന്നത്തെ MSF കാരൻ അഹമ്മദ് ആ കാറിന്റെ പിന്നിലുണ്ട്. അടുത്തിരിക്കുന്ന കോയാക്കയോട് അഹമ്മദിന്റെ ചോദ്യമുണ്ട്, കോയാക്ക ഇവരെന്ത് ചെയ്യും? തോക്ക് പിടിച്ച പോലീസുകാരൻ പച്ചക്കൊടി കെട്ടിയ കാറിലേക്ക് തുറച്ചു നോക്കാൻ, അതിന് കോയ അഹമ്മദ് എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരനെ പയ്യനെ ചേർത്ത് പിടിച്ചിട്ട് പറയുന്നുണ്ട്, അഹമ്മദ് പേടിക്കണ്ട, അഹമ്മദ് പേടിക്കണ്ട. എന്തേ എന്ന ചോദ്യമുണ്ട് അഹമ്മദിന്റെ. അതിന് കാറിന്റെ മുൻസീറ്റിലേക്ക് ചൂണ്ടിക്കാണിച്ച് അന്ന് കാറിന്റെ പിൻസീറ്റിലിരുന്ന് കോയാക്ക പറയുന്ന ഒരു മറുപടി ഉണ്ട് അഹമ്മദിനോട്, അഹമ്മദ് പേടിക്കണ്ട. തോക്ക് പിടിച്ച പോലീസുകാരന് അഹമ്മദിന് പേടിയാണോ? പേടിക്കണ്ട അഹമ്മദേ, മുന്നിലെടുക്കുന്ന നമ്മുടെ കായുധമിലത്തിനെ കണ്ടോ? നമ്മുടെ കായുധമിലത്ത് ഇസ്മായിൽ സാഹിബിനെ കണ്ടോ? കാറിന്റെ മുൻസീറ്റിലെടുക്കുന്ന കായുധമിലത്തിനെ ചൂണ്ടിക്കാണിച്ചിട്ട് കോയൊക്കെ പറയണം, അഹമ്മദേ അഹമ്മദേ, ഒരു നാൾ നമ്മുടെ മുന്നിലെടുക്കുന്ന കായുധമിലത്തിനും ഇതുപോലെ തോക്ക് പിടിച്ച് കാവൽ നിൽക്കാൻ കേരളത്തിന്റെ രാജ്യത്തിന്റെ പോലീസുകാരൻ ഈ മണ്ണിന്റെ നിരത്തുകളിൽ നിരന്നു നിൽക്കുന്ന കാലം നമ്മൾ കണ്ണുകൊണ്ട് കാണും അഹമ്മദേ എന്ന് പറയുന്നുണ്ട്. അഹമ്മദ് അതിന് ചിരിയാണ് മറുപടിയായി കൊടുക്കുന്നത്. ആ ചിരിയിൽ ഉണ്ടായിരുന്നു, അങ്ങനെ ഉണ്ടാകുമോ നമ്മുടെ കായുധമില്ലത്തിന്, ഒരു മുസ്ലിം ലീഗ് നേതാവിന് ഇങ്ങനെ തോക്ക് പിടിച്ച് പോലീസുകാരൻ കാവ് നിൽക്കുമോ എന്ന ആശങ്ക, സംശയം. വർഷം ഒത്തിരി കഴിഞ്ഞു. തിരുവനന്തപുരത്ത് അന്നൊരു വെള്ളിയാഴ്ച യൂത്ത് ലീഗുകാര് യുവത്വത്തിന്റെ കരുത്തിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. വെല്ലുവിളികളിൽ പതറാതെ, പ്രതിസന്ധികളിൽ ഉലയാതെ, പതറാത്ത പാദത്തോടെ, ചിതറാത്ത ചിത്തത്തോടെ എനിക്കും നിങ്ങൾക്കും മുന്നിൽ നേതൃത്വം നൽകിയ ഒരു ചെറുപ്പക്കാരന്റെ കഥയുണ്ട്. അന്നത്തെ ചെറുപ്പക്കാരൻ, അന്ന് ഒരു വെള്ളിയാഴ്ച, അന്നത്തെ കേരളത്തിന്റെ ഗവർണർ ഉണ്ട്. ആ ഗവർണർ അന്നത്തെ പുതിയ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് സത്യപ്രതിജ്ഞാ വാചകം ചൊല്ലിക്കൊടുക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ഗോഡ്, ദൈവനാമത്തിൽ കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചൊല്ലുന്നു എന്നാണ്. അന്ന് കറുത്ത തൊപ്പി ധരിച്ച സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ആ വേദിയിലേക്ക് കടന്നു വരുന്നുണ്ട്. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ കാണുമ്പോൾ സദസ് യാന്ത്രികമായി എഴുന്നേറ്റ് നിൽക്കുന്ന കഥയുണ്ട്. ഏത് സദസ്സാണ്? മുസ്ലിം ലീഗിന് അധികാര പങ്കാളിത്തം ഉണ്ടാകില്ല എന്ന് പരിഹസിച്ചിരുന്ന അവർ ഇരിക്കുന്ന അതേ സദസ്സിൽ നിന്ന് എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുകയാണ്. അന്ന് കറുത്ത തൊപ്പി ധരിച്ചു വന്ന സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ തൊട്ടു പിന്നിൽ ജിന്നാ തൊപ്പി ധരിച്ച ഒരു ചെറുപ്പക്കാരൻ വരുന്നുണ്ടായിരുന്നു. അയാൾ സ്റ്റേജിലേക്ക് കയറി അന്നത്തെ കേരളത്തിന്റെ ഗവർണർ ശ്രീ വെങ്കടാചലം സത്യപ്രതിജ്ഞാ വാചകം ചൊല്ലിക്കൊടുത്തപ്പോൾ, ഇൻ ദ നെയിം ഓഫ് ഗോഡ്, ദൈവനാമത്തിൽ കേരള സംസ്ഥാനത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചൊല്ലുന്നു എന്ന ഗവർണറുടെ സത്യപ്രതിജ്ഞാ വാചകത്തിന് മറുപടിയായി അന്ന ചെറുപ്പക്കാരൻ നേറ്റു പറഞ്ഞ വാചകമുണ്ട്, ഇൻ ദ നെയിം ഓഫ് അല്ലാ, അല്ലാഹുവിന്റെ നാമത്തിൽ, CH മുഹമ്മദ് കോയ എന്ന ഞാൻ കേരള സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചൊല്ലുന്നു എന്നാണ്. ഉച്ചകഞ്ഞി ഇല്ലാതെ, 10 മണി ചായ ഇല്ലാതെ, തോരാതെ മഴ പെയ്യുന്ന പകലുള്ള അന്ന് അന്ന് അത്തോളിയിലെ LP സ്കൂളിലേക്ക് ചൂടാൻ ഒരു കുടയില്ലാതെ നടന്നു പോയ കോയ അറിയില്ലേ നിങ്ങൾക്ക്? ആ പയ്യൻ അറിയില്ലേ നിങ്ങൾക്ക്? ആ പയ്യന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പദത്തിലേക്ക് നട്ടെല്ലോടെ നടന്നു ഇവിടുന്ന് നടന്നു പോകാൻ നെഞ്ചുറപ്പ് പകർന്ന പ്രസ്ഥാനത്തിന്റെ പേര് ചോദിക്കുക. ആ പ്രസ്ഥാനത്തിന്റെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് അഭിമാനത്തോടെ 1000 തവണ പറയാൻ നമ്മളെ കൊണ്ട് കഴിയും. ലീഗുകാരെ, യൂത്ത് ലീഗുകാരെ, നമ്മൾ അങ്ങനെ ഉണ്ടായതാണ്, നമ്മൾ അങ്ങനെ നടന്നു വന്നതാണ്.
കോഴിക്കോട് വെച്ചാ നമ്മൾ ഇങ്ങനെ പറയുന്നത്, കോഴിക്കോട് വെച്ചാണ് ലീഗിനെ പറയുന്നത്. സീദി സാഹിബ്, മുസ്ലിം ലീഗിന്റെ ആശയം തലശ്ശേരിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് കൊണ്ടുവരുമ്പോ ആരും അതിനെ സ്വീകരിക്കാനുണ്ടായിരുന്നില്ല. അന്ന് ബാപ്പയ്ക്ക് തങ്ങളില്ല. അന്ന് സീദി സാഹിബ് വരുമ്പോ ഒരു ഹാജിയാരുണ്ട്. കോഴിക്കോട്ടുകാർക്ക് അറിയോ എന്ന് എനിക്കറിയില്ല. കോഴിക്കോട്ടുകാരനായ കാദിരി കോയ ഹാജി, മുസ്ലിം ലീഗിന്റെ കൊടി പിടിച്ചാൽ അടികിട്ടിയ കാലത്താണ് കോഴിക്കോട്ടെ കാദിരി കോയ ഹാജി സീദി സാഹിബിന്റെ കയ്യിൽ നിന്ന് ഹരിത പതാക ഏറ്റുവാങ്ങുന്നത്. അന്ന് കേയിമാരുടെ നാട്ടിൽ നിന്ന് കോയമാരുടെ നാട്ടിലേക്ക് സീദി സാഹിബ് വരുമ്പോ അന്ന് ഒറ്റ കാതിരി കോയയിൽ നിന്ന് തുടങ്ങിയതാണ്. രണ്ടാമത് വന്നത് ചാവക്കാട് നിന്ന് കോഴിക്കോട്ടേക്ക് കുടിയേറി താമസിച്ച ഹൈദറോസ് വക്കീലാണ്. ഈ രണ്ടു മനുഷ്യരിൽ നിന്നാണ് ലീഗ് വളരുന്നത്. നമ്മൾ രണ്ടും 20 ലക്ഷത്തിൽ നിന്ന് അടിയിലേക്ക് പോന്നവരല്ല, നമ്മൾ രണ്ടിൽ നിന്ന് തുടങ്ങിയവരാണ്. സീദി സാഹിബിന്റെ പതാക ഏറ്റുവാങ്ങാൻ രണ്ടു പേർ കോഴിക്കോടുണ്ടായിരുന്ന കാലം, അന്ന് ലീഗിന്റെ കൊടി പിടിച്ചാൽ അടികെട്ടിയിരുന്ന കാലത്താണ് കാദിരി കോയാജി പറയുന്നത്. മുസ്ലിം ലീഗിന്റെ കൊടി പിടിച്ചാൽ അടിക്കുമെങ്കിൽ അതിന് മനക്കരുത്തുള്ളവരുണ്ടെങ്കിൽ കാദിരി കോയ എതിരിടാൻ പാട എന്ന പോരിന്റെ വർത്തമാനം പറഞ്ഞത് കോഴിക്കോട്ടങ്ങാടിയിൽ. അതിൽ കാദിരി കോയാജിയാണ്. ആ ഹാജിയാരുടെ മനക്കരുത്തിന്റെ ബലത്തിലാണ് ലീഗ് വന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അങ്ങനെ ആ മനക്കരുത്തിന്റെ ബലത്തിലാണ് നമ്മൾ ഉണ്ടാക്കിയത്. ഫാറൂഖ് കോളേജ് ആ മനക്കരുത്തിന്റെ ബലത്തിലാണ് നമ്മൾ ഉണ്ടാക്കിയത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഫാറൂഖ് കോളേജിന്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കഥ പറയുമ്പോൾ CPM കാരൻ പറയാറുണ്ട്, യൂണിവേഴ്സിറ്റി കൊണ്ടുവന്നത് ഞങ്ങളുടെ കാലത്താണ്. EMS കേരളം ഭരിക്കുമ്പോഴല്ലേ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വന്നത്. യൂത്ത് ലീഗുകാരോട് MSF കാരോട് ഞാൻ പറയുന്നത് അതെ, EMS കാലത്ത് തന്നെയാണ്. EMS നമ്പൂതിരിപ്പാട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുമ്പോ തന്നെയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വന്നത്. പക്ഷെ അതിനൊരു മറുപുറമുണ്ട്. ലീഗുകാരൻ പറയേണ്ടതാണ്, മോന്തിയായാൽ കുറുനരികളും ചെന്നായ്ക്കളും ഓരിയിട്ടിരുന്ന തേഞ്ഞിപ്പലത്തെ മൊട്ടക്കുന്നിന്റെ മീതെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുമ്പോ അതിന്റെ പണികടഞ്ഞ് അതിന്റെ ഉദ്ഘാടന ദിവസം കോഴിക്കോട് നിന്ന് വെളുത്ത മാർബിൾ കല്ലിൽ കറുത്തക്ഷരത്തിൽ കൊത്തിവെച്ച് ഒരു കല്ല് പോകുന്നുണ്ട്, ഒരു മാർബിൾ കല്ല്. ഉദ്ഘാടനത്തിന് തയ്യാറാകുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഫലകമായി പതിക്കാൻ അതിൽ കൊത്തിവെച്ചത് ഇങ്ങനെയായിരുന്നു. അന്ന് കാക്കമാർ കോഴിക്കോട് നിന്ന് ജീപ്പിൽ കൊണ്ടുവന്ന മാർബിൾ കല്ലിൽ കൊത്തിവെച്ചത് ഇങ്ങനെയായിരുന്നു, യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് ഇനാഗുറേറ്റഡ് ബൈ EMS നമ്പൂതിരിപ്പാട് ഓണറബിൾ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള, കേരളത്തിന്റെ അഭിമന്യനായ മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്നു എന്നാണ്. EMS വന്നില്ല, EMS ആ യൂണിവേഴ്സിറ്റിയുടെ ഉദ്ഘാടനത്തിന് വന്നില്ല. CPM കാരൻ നീ പറയാറുണ്ടല്ലോ EMS കാലത്താണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ടായതെന്ന്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ടായതും തന്നതും EMS ആണെന്ന് നമ്പൂരിയുടെ പൂണൂതില് സത്യം പിടിച്ച് തന്നെ പറയാം. നമ്പൂരിയല്ല കാലിക്കറ്റ് തന്നത്. അന്ന് നമ്പൂരിയുടെ പേര് കൊത്തി വെച്ച വെളുത്ത മാർബിൾ കല്ലിനോട് പോലും നീതി കാണിക്കാൻ നമ്പൂരിക്ക് കഴിഞ്ഞിട്ടില്ല. നമ്പൂരി വന്നില്ല CHനെ തോൽപ്പിക്കാൻ, അത് CHന്റെ സർവകലാശാലയാണ്. CHനെ തോൽപ്പിക്കാൻ EMS വന്നില്ല. നിങ്ങൾക്കറിയോ ലീഗുകാര്, യൂത്ത് ലീഗുകാര്, കാലിക്കറ്റ് തന്നത് നമ്പൂരിയാണെന്ന് പറയുന്ന CPMകാരന്റെ ഇടനെഞ്ച് തകർത്ത് നിങ്ങൾ പറയേണ്ട മറുപടിയുണ്ട്. അന്ന് ഞങ്ങളുടെ കാക്കമാർ കോഴിക്കോട് നിന്ന് കൊണ്ടുപോയ വെളുത്ത മാർബിൾ കല്ലുണ്ടല്ലോ, രണ്ടാമത് ഞങ്ങളുടെ കാക്കമാർ കോഴിക്കോട് നിന്ന് ഒരു മാർബിൾ കല്ല് കൊണ്ടുവന്നിട്ടുണ്ട് തേഞ്ഞിപ്പലത്ത്. ആ തേഞ്ഞിപ്പലത്ത് കൊണ്ടുവന്ന മാർബിൾ കല്ലിൽ രണ്ടാമത് കൊത്തിവെച്ച് ഇങ്ങനെയായിരുന്നു, യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് ഇനാഗുറേറ്റഡ് ബൈ CH മുഹമ്മദ് കോയ ഓണറബിൾ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഓഫ് കേരള. നിങ്ങളുടെ നമ്പൂരി ഉദ്ഘാടനത്തിന് വരാതിരുന്ന ആ സദസ്സിലേക്ക് അന്നത്തെ കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി വന്നു, അത് നിങ്ങളുടെ CH ആണ്. നിങ്ങൾ തോൽപ്പിച്ച, നിങ്ങൾ എതിർത്ത് തോൽപ്പിക്കാൻ നിരന്തരം ശ്രമിച്ച, നിങ്ങൾ ആശ്രിതബൾ പറഞ്ഞ മാരാറെ കൊണ്ട് നിങ്ങൾ കൊല്ലാൻ ഞങ്ങളുടെ CHനെ കണ്ണും നട്ട് നടന്നിരുന്ന കാലത്ത് നിങ്ങളെ ഭയക്കാതെ നട്ടിലോടെ നടന്നു വെത്തി നടന്ന CH ഉണ്ടല്ലോ, ആ CHന്റെ മനക്കരുത്തിന്റെ ബലത്തിലാണ് കാലിക്കറ്റ് ഉണ്ടായത്. നമ്പൂരിയുടെ കപടതയുടെ ബലത്തിലല്ല, അങ്ങനെയാണ് കാലിക്കറ്റ് വന്നത്. CH പഠിപ്പിച്ച രാഷ്ട്രീയം ഉണ്ട്. ഒരിക്കൽ പാലക്കാട്ട് ഗസ്റ്റ് ഹൗസിൽ CH വരുമ്പോ അന്നത്തെ കമ്മ്യൂണിസ്റ്റ് മാർക്കിസ്റ്റുകൾ CHനെതിരെ വധഭീഷണി മുടക്കുന്നുണ്ട്. CHന് മൂക്ക് കയറിടുമെന്നാ പറഞ്ഞത്, CHന് മൂക്ക് കയറിടും. അന്ന് പാലക്കാട്ടേക്ക് CH വരാണ്, പത്രക്കാർ ചോദിച്ചു റെസ്റ്റ് ഹൗസിൽ നിൽക്കുന്ന CHനോട്, CH അങ്ങേക്ക് മൂക്ക് കയറിടുമെന്നാണ് കമ്മ്യൂണിസ്റ്റുകൾ പറയുന്നത്, CH എന്തിനാണ് പിന്നെ ഇങ്ങോട്ട് വന്നത്, അങ്ങേക്ക് വധഭീഷണിയുണ്ട്, അങ്ങെന്തിനാണ് പിന്നെ ഇങ്ങോട്ട് വന്നത്. CH അതിന് മറുപടി കൊടുക്കുന്നുണ്ട് രസകരമായി, CH മുഹമ്മദ് കോയക്ക് മൂക്ക് കയറിടുമെന്നാണ് കമ്മ്യൂണിസ്റ്റുകാരൻ പറയുന്നതെങ്കിൽ
മുഹമ്മദ് കോയ വന്നത് മൂക്കിന്റെ അളവ് കൊടുക്കാനാണ്. അവർ കയറിടട്ടെ, മൂക്കിന്റെ അളവ് കൊടുക്കാനാ കോയ പാലക്കാട് വന്നത്. അങ്ങനെ കയറിടാൻ മനക്കരുത്തുള്ളവനുണ്ടെങ്കിൽ, സി പി എമ്മുകാരുണ്ടെങ്കിൽ അവർ വരട്ടെ. ചികിത്സ പഠിപ്പിച്ച രാഷ്ട്രീയം അതാണ്. മലപ്പുറം ജില്ലയിൽ പൂക്കോട്ടിനങ്ങാടിയുടെ ഒരു ഇറക്കം ഇറങ്ങി വരുന്ന കേരള സ്റ്റേറ്റിന്റെ കൊടിവച്ച കാറിന്റെ മുന്നിലേക്ക് അന്ന് ഇല്ലിക്കൽ മൊയ്തീൻ എന്ന് പറയുന്ന സാധാരണക്കാരനായ ഒരു ബീഡി തൊഴിലാളി ചാടുന്നുണ്ട്. പൂക്കോട്ടിനങ്ങാടിയിൽ കൈ കാണിച്ചു. കേരളത്തിന്റെ ആഭ്യന്തര മന്ത്രി നക്സലിട്ട് മാർക്സിസ്റ്റ് വധഭീഷണിയുടെ നിഴലിൽ കടിയിരുന്ന അന്ന് ആഭ്യന്തര മന്ത്രിയുടെ സുരക്ഷാ വാഹനത്തിൽ നിന്ന് സായുധ പോലീസ് തോക്ക് പിടിച്ച് ചാടി ഇറങ്ങാൻ ആരാണ് ആഭ്യന്തരമന്ത്രിയുടെ കാറിന് കുറുകെ വന്ന് കൈ കാണിച്ചത്? ആ മനുഷ്യൻ കാറിന് അടുത്തേക്ക് വന്നു. കാറിനകത്തിരിക്കുന്ന അന്നത്തെ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയുടെ കൈ ചേർത്ത് പിടിച്ചു. കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയുടെ ചോദ്യമുണ്ട്, നിങ്ങൾ എന്തിനാണ് കൈ കാണിച്ചത്? അതിന് ഇല്ലിക്കൽ മൊയ്തീൻ എന്ന് പറയുന്ന കള്ളിത്തുണിയെടുത്ത തോളിലൊരു തോർത്തുമുണ്ട് വെച്ച ഒരു സാധാരണക്കാരൻ ബീഡി തൊഴിലാളി പറയുന്നുണ്ട്, എന്റെ നേതാവ് എന്റെ നേതാവ് പൂക്കോട്ടിരങ്ങാടിയിലൂടെ വരുന്നുണ്ടെന്ന് പത്രത്തിലുള്ളതായി കുട്ടികൾ പറഞ്ഞു. അങ്ങയെ കാണാൻ വന്നതാണ്. ഇവർ പറഞ്ഞു, ഇല്ലിക്കൽ മൊയ്തീൻ എന്ന ഞാൻ സാധാരണക്കാരൻ കൈ കാണിച്ചാൽ എന്റെ നേതാവിന്റെ വാഹനം നിർത്തില്ലെന്ന്. ഞാൻ അവരോട് പറഞ്ഞു, സാധാരണക്കാരനായ ഇല്ലിക്കൽ മൊയ്തീൻ തന്നെ കൈ കാണിച്ചാലും എന്റെ നേതാവിന്റെ കാറ് നിർത്തുമെന്ന്. അങ്ങയെ കാണാനാണ്. അന്നത്തെ ആഭ്യന്തരമന്ത്രി പിന്നീട് വീട്ടിലെ വിശേഷങ്ങൾ ചോദിച്ച് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് ആ വെളുത്ത അംബാസഡർ കാർ മുന്നിലേക്ക് പോയപ്പോ ആ കാറ് പോകുന്നത് കണ്ണിൽ നിന്ന് മറയുന്ന നേരത്തോളം തോളിലുണ്ടായിരുന്ന തോർത്തുമുണ്ടെടുത്ത് കണ്ണുനീര് തുടക്കുന്ന ഇല്ലിക്കൽ മൊയ്തീൻ എന്ന് പറയുന്ന സാധാരണക്കാരനുണ്ട്. അന്ന് നാട്ടുകാരെ, പൂക്കോട്ടൂർ പള്ളിപ്പടിയിലുള്ള നാട്ടുകാരെ നോക്കിയിട്ട് ഇല്ലിക്കൽ മൊയ്തീൻ പറയുന്നുണ്ട്, കണ്ടോ നിങ്ങൾ എന്റെ സി എച്ച് മുഹമ്മദ് കോയ വരുമ്പോൾ ഇല്ലിക്കൽ മൊയ്തീൻ എന്ന് പറയുന്ന സാധാരണക്കാരനായ ഞാൻ കൈ കാണിച്ചാൽ എന്റെ സി എച്ച് വണ്ടി നിർത്തില്ലെന്ന് നിങ്ങൾ പറഞ്ഞു. ഇല്ലിക്കൽ മൊയ്തീൻ എന്ന സാധാരണക്കാരനായ ഞാൻ കൈ കാണിച്ചാൽ വണ്ടി നിർത്തുമെന്ന് ഞാൻ അന്നേ പറഞ്ഞില്ലേ? ഞാൻ അപ്പടേ പറഞ്ഞില്ലേ എന്റെ സി എച്ച് ഇതാ വണ്ടി നിർത്തിയിരിക്കുന്നു? സി എച്ച് പെരുമാറിയ രാഷ്ട്രീയം അതാണ്. സി എച്ച് ലീഗുകാരുമായി പുലർത്തിയിരുന്ന രാഷ്ട്രീയം അതാണ്. ലീഗുകാരോട് മാത്രമായിരുന്നില്ല, എല്ലാവരോടും. അതുകൊണ്ടാണ് സി എച്ച് മുഖ്യമന്ത്രിയാകുമ്പോ മുഖ്യമന്ത്രി ആകാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നത് തിരുവനന്തപുരത്തെ ബിഷപ്പായിരുന്ന മാർ ഗ്രിഗേറിയസ് തിരുമേനിയാണ്. അതുകൊണ്ടാണ് സി ഫോർ ക്രിസ്ത്യൻ, എച്ച് ഫോർ ഹിന്ദു, എം ഫോർ മുസ്ലിം, സി എച്ച് എം കോയ എന്ന് സി എച്ചിന് പേര് വിളിച്ചത്. എന്റെ പ്രിയമുള്ള ലീഗുകാരെ, യൂത്ത് ലീഗുകാരെ, നിങ്ങൾക്ക് മുന്നേ നടന്നു പോയ നേതാക്കന്മാരുണ്ട്. ചന്ദ്രികയുടെ ക്യാമ്പയിൻ വരുന്നുണ്ട്, നടക്കുന്നുണ്ട്. നിങ്ങളുടെ വീട്ടിൽ ചന്ദ്രിക വരുന്നില്ലെങ്കിൽ നിങ്ങളത് വരുത്തണം. നിങ്ങളുടെ മക്കളത് വായിക്കാൻ പഠിപ്പിക്കണം. ചന്ദ്രിക എന്ന് എഴുതിയ വലിയ അക്ഷരങ്ങൾക്കുള്ളിൽ സിദി സാഹിബിന്റെ റൂഹുണ്ട്, അതിൽ സി എച്ചിന്റെ റൂഹുണ്ട്. അന്നത്തെ ഹൈന്ദവ മാനേജർ ആയിരുന്ന ഓശങ്കുണ്ണി പിറ്റേ ദിവസം ചന്ദ്രിക പ്രിന്റ് ചെയ്യാൻ കാശില്ലാത്തപ്പോ സിദി സാഹിബിനോടും സി എച്ചിനോടും എങ്ങനെ പണം ചോദിക്കുമെന്ന മടി കൊണ്ട് സ്വന്തം വീട്ടിലേക്ക് ഓടി ഭാര്യയുടെ താലിമാലയെടുത്ത് ചന്ദ്രിക പ്രിന്റ് ചെയ്ത കഥയുണ്ട്. എന്റെ പ്രിയമുള്ള ലീഗുകാർ, സി എച്ചിന്റെ, സിദി സാഹിബിന്റെ ചന്ദ്രികയാണ്, പാർട്ടിയാണ്, അതിനെ ചേർത്ത് പിടിക്കുക. പുതിയ മാളികയ്ക്കൽ സയ്യിദ് അഹമ്മദ് പൂക്കോയ തങ്ങളുടെ പാർട്ടിയാണ്. ഒരു രാത്രി തോരാതെ പെയ്യുന്ന മടയുള്ള രാത്രി ഗർഭിണിയാരും മോളെയും കൂട്ടിയിട്ട് പാണക്കാട് കൊടപ്പനേക്കൽ തറവാട്ടിലേക്ക് വരുന്ന ഒരു ഉമ്മയും ബാപ്പയും ഉണ്ട്. അന്ന് തങ്ങളെ എന്ന വിളിയുണ്ട്, തങ്ങൾ വിളി കേട്ടില്ല. വീടിന്റെ അകത്തുള്ള മുറിയിൽ കിടന്നുറങ്ങുന്ന തങ്ങൾ എങ്ങനെ വിളി കേൾക്കാനാണ്? ഗർഭിണിയായ പൊന്നുമോളെയും കൂട്ടിയിട്ട് ഉമ്മയും ബാപ്പയും അന്ന് പെയ്ത മഴയെല്ലാം കൊള്ളുന്നു. തഹജ്ജുദിന് എണീക്കുന്ന തങ്ങൾ വാതിൽ തുറക്കുമ്പോ കാണുന്നത് തലേന്ന് പെയ്ത മഴയെല്ലാം കൊണ്ട് നനഞ്ഞു കുതിർന്ന് ഗർഭിണിയായ പൊന്നുമോളെയും കൂട്ടിട്ട് ഒരു ഉമ്മയും ബാപ്പയും തറവാടിന്റെ മുറ്റത്തുണ്ട്. തങ്ങൾ അവരെ പിടിച്ചു, കോലായിലേക്ക് കയറ്റിയിരുത്തി. എന്നിട്ട് ചോദ്യമുണ്ട്, എന്നെ വിളിച്ചൂടായിരുന്നോ എന്ന് നിഷ്കളങ്കമായ ചോദ്യമുണ്ട്. അതിന് ആ ബാപ്പ പറയുന്നുണ്ട്, തങ്ങളെ വിളിച്ചിരുന്നു, തങ്ങൾ കേട്ടില്ല. തങ്ങളുടെ രണ്ടാമത്തെ ചോദ്യം, എന്നെ ഉറക്കെ വിളിച്ചൂടായിരുന്നോ? അതിന് ഉപ്പ പറയുന്നുണ്ട്, തങ്ങളെ വിളിച്ചിരുന്നു, തങ്ങൾ കേട്ടില്ല. നിങ്ങൾക്കറിയോ അന്നത്തെ ആ അനുഭവത്തിന്റെ ശേഷം അതുവരെ കിടന്നുറങ്ങിയിരുന്ന മുറിയിൽ നിന്ന് പിന്നെ കിടത്തം മാറ്റിയൊരു തങ്ങളുണ്ട്. ലീഗുകാര, യൂത്ത് ലീഗുകാര, നിന്റെ നേതാവിന്റെ കഥ പറയുമ്പോ നീ അത് പറയണം. പിന്നെ കിടന്നുറങ്ങിയത് പൂമുഖത്തിന്റെ തൊട്ടടുത്താണ്. തോരാതെ പെയ്യുന്ന മടയുള്ള രാത്രിയും തങ്ങളെ എന്ന് വിളിച്ച് പാണക്കാട് കൊടപ്പനക്കൽ തറവാടിന്റെ പൂമുഖത്തേക്ക് തേടി വരുന്നവന്റെ വിളിയാളം കേൾക്കുന്ന രീതിയിൽ മഴ പെയ്യുന്ന രാത്രിയിലും ചാറ്റലും ചീറ്റലും കൊണ്ട് എനിക്കും നിങ്ങൾക്കു വേണ്ടി കണ്ണു തുറന്ന് കിടന്നൊരു മനുഷ്യന്റെ കഥയുണ്ട്. പുതിയ മാളികയ്ക്കൽ സയ്യിദ് അഹമ്മദ് പൂക്കോയ തങ്ങൾ ഒരു ഉറുമ്പിനെ പോലും നോവിക്കാതെ കാലം അതിന്റെ യവനികക്കുള്ളിൽ മറിയുമ്പോഴും നമ്മോട് മനോഹരമായി പുഞ്ചിരിച്ചു പോയ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ കഥയുണ്ട്. നിങ്ങൾക്കറിയാലോ ഓരോ സമ്മേളനത്തിന് എന്റെയും നിങ്ങളുടെ നേതാവ് വിളിച്ചൊരു മുദ്രാവാക്യമുണ്ട്, മുസ്ലിം ലീഗ് സിന്ദാബാദ്. അതിന് കേൾക്കുന്ന സദസ്സ് സിന്ദാബാദ് നേറ്റു വിളിക്കുമ്പോ
ആ വേദിയിൽ നിന്ന് ആ മനുഷ്യൻ പറഞ്ഞിരുന്നു, പോരാ, ഉറക്കെ വിളിക്കണം, മുസ്ലിം ലീഗ് സിന്ദാബാദ്. വിളിക്കുന്ന മനുഷ്യന്റെ കടുത്തിന്റെ രണ്ടു ഭാഗത്തുമുള്ള ഞരമ്പുകൾ പൊന്തി വരുമാറ് ലീഗിന് സിന്ദാബാദ് വിളിച്ചൊരു മനുഷ്യനുണ്ട്. സദസ്സതിന് ഏറ്റു വിളിച്ച് സിന്ദാബാദ് എന്ന് വിളിക്കുമ്പോഴും ആ മനുഷ്യൻ പറഞ്ഞു, പോരാ, ഉറക്കെ വിളിക്കണം, മുസ്ലിം ലീഗ് സിന്ദാബാദ്. അങ്ങനെ മുദ്രാവാക്യം വിളിച്ച് നടന്നു പോയൊരു മനുഷ്യനുണ്ട്. 2002 ഗുജറാത്ത് കലാപം നടക്കുമ്പോ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ കൽപ്പന പ്രകാരം ഗുജറാത്തിലേക്ക് പോകുന്ന എന്റെയും നിങ്ങളുടെയും നേതാവ് കൂടെ പലരും ഉണ്ടായിരുന്നു. ക്യാബിനറ്റ് റാങ്കിലുള്ളവർ എല്ലാവരും പിൻവലിഞ്ഞു. എന്തുകൊണ്ടെന്നറിയോ? ഗുജറാത്ത് സർക്കാരിന്റെ അറിയിപ്പ് വന്നു, നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാം. പക്ഷെ ഗുജറാത്ത് സർക്കാർ ഒരു സെക്യൂരിറ്റിയും തരൂല, ഒരു സുരക്ഷയും തരാൻ ഞങ്ങൾ കൊണ്ട് കഴിയൂല. അങ്ങനെ ധൈര്യമുള്ളവർക്ക് വരാം. എല്ലാവരും പിൻവാങ്ങിയപ്പോഴും എന്റെയും നിങ്ങളുടെയും ഒരു നേതാവ് മാത്രം അന്ന് ഗുജറാത്തിൽ ചെന്നു. ആരാണ് എന്ന ചോദ്യം, നിങ്ങൾ ആരാണ്? ഈ സമുദായത്തിന്റെ കൂടെ നിൽക്കാൻ ഡൽഹിയിൽ നിന്ന് വിമാനം കയറി വന്ന നിങ്ങൾ ആരാണ്? ആ ചോദ്യത്തിന് മറുപടി കൊടുത്തത് ആ മനുഷ്യൻ ഇങ്ങനെയാണ്, ഈ അഹമ്മദ്, മെമ്പർ ഓഫ് പാർലമെന്റ് ഓഫ് ഇന്ത്യ. എന്റെ പേര് ഈ അഹമ്മദ് ആണ്, ഇന്ത്യൻ പാർലമെന്റിന്റെ മെമ്പറാണ്. അന്ന് ഫാസിസ്റ്റുകാരന്റെ ചോദ്യമുണ്ട്, ഇവിടെ കൂട്ടിയിരിക്കുന്ന മയ്യത്തിന്റെ കണക്ക് ചോദിക്കാനാണോ ഈ കരയുന്ന നിങ്ങളുടെ സമുദായത്തിന് കണക്ക് ചോദിക്കാൻ വന്നതാണോ? അന്ന് അഹമ്മദ് സാഹിബ് കൊടുക്കുന്ന മറുപടി ഉണ്ട്, അല്ല, നിങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്ന എന്റെ സമുദായത്തിന്റെ മാത്രം കണക്ക് ചോദിക്കാനല്ല, നിങ്ങൾ ഉപദ്രവിക്കുന്ന എന്റെ സമുദായത്തിന്റെ മാത്രം കണക്കെടുക്കാനല്ല ഞാൻ വന്നത്, നിങ്ങളുടെ ഈ നരനായട്ട് കാരണം കറിയുന്ന മനുഷ്യനുണ്ട് കണക്ക് ചോദിക്കാനാണ്, അതിന്റെ കണക്കെടുക്കാനാണ്, എന്റെ സമുദായത്തിന്റെ മാത്രം കണക്കെടുക്കാനല്ല, അതിന് പകരം ചോദിക്കാനല്ല. സാധാരണക്കാരനായ ഗുജറാത്തിന്റെ മണ്ണിൽ നിങ്ങളുടെ വർഗീയത കാരണം ബുദ്ധിമുട്ടുന്ന ഓരോ മനുഷ്യന്റെയും ഈടനഞ്ചിന് ആശ്വാസം പകരാൻ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞയച്ചതാണ്, എന്റെ പെരിയ അഹമ്മദ് ഇന്ത്യൻ പാർലമെന്റിന്റെ മെമ്പറാണ്. ആ മനക്കരുത്ത് കൊണ്ട് തന്നെയാണ് രാം മനോഹർ ലോഹ്യ ആശുപത്രിയുടെ വെന്റിലേറ്ററിൽ അഹമ്മദ് സാഹിബ് കിടക്കുമ്പോഴും മരണപ്പെട്ട് കഴിയുമ്പോഴും ആ മനുഷ്യന്റെ മരണ വാർത്ത പോലും പുറത്തറിയിക്കാൻ ഫാസിസ്റ്റുകാരൻ പടക്കുന്നത്. എന്തുകൊണ്ടെന്നറിയോ? മരണപ്പെട്ട് കണ്ണടച്ച് കിടക്കുന്ന അഹമ്മദ് സാഹിബിനെ വരെ അവർക്ക് പേടിയായിരുന്നു. യൂത്ത് ലീഗുകാര, നിന്റെ നേതാക്കന്മാർ, നിന്റെ മുൻഗാമികൾ, മുസ്ലിം ലീഗുകാര, നിന്റെ മുൻകഴിഞ്ഞ നേതാക്കന്മാർ നടത്തിയ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടമുണ്ട്. മരണപ്പെട്ട് കിടക്കുന്ന, മയ്യത്തായി കിടക്കുന്ന നിന്റെ അഹമ്മദ് സാഹിബിനെ വരെ ഫാസിസ്റ്റുകൾ ഭയപ്പെട്ടിരുന്നു. ആ ഭയപ്പാടുണ്ടല്ലോ, ആ ഭീതിപ്പെടുത്തലുണ്ടല്ലോ, അന്ന് അഹമ്മദ് സാഹിബ് കാണിച്ച മനക്കരുത്തുണ്ടല്ലോ, ആ നട്ടലിന്റെ ബലമുണ്ടല്ലോ, ആ നെഞ്ചുറപ്പുണ്ടല്ലോ, തല ഒരിക്കലും മടക്കാതെ നിവർത്തി തന്നെ മുന്നോട്ട് പോയ വഴികളുണ്ടല്ലോ, ആ വഴികളിലൂടെയാണ് യൂത്ത് ലീഗ് നടക്കേണ്ടത്, ആ വഴികളിലൂടെയാണ് മുസ്ലിം ലീഗ് നടക്കേണ്ടത്. ഹബീബ് റഹ്മാൻ, നിങ്ങൾക്കറിയാം, ഞാൻ അവസാനിപ്പിക്കുന്നു, ഇവിടെ ഇരിക്കുന്ന MSF കാരുണ്ട്, എന്റെ MSF കാർ ലീഗ് എന്തിനാണെന്ന് ചോദിക്കാറുണ്ട്, മുസ്ലിം ലീഗ് എന്തിനാണെന്ന് ചോദിക്കാറുണ്ട്, CH എന്ത് ചെയ്തു എന്ന് ചോദിക്കാറുണ്ട്. എന്റെ പ്രിയമുള്ള MSF കാരെ, നിങ്ങൾ LP സ്കൂളിലും UP സ്കൂളിലും ഹൈസ്കൂളിലും കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും പഠിക്കുന്നവരാണ്. SFI കാരന്റെ ചോദ്യം ഉണ്ടാകാം, CH എന്ത് ചെയ്തു എന്ന്, ലീഗ് എന്ത് ചെയ്തു എന്ന്. അങ്ങനെ ചോദിക്കുന്ന SFI കാരനെ കൂട്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ സ്കൂളിന്റെ ക്യാൻറ്റീനിലേക്ക് നാളെ ഒന്ന് പോകണം. സ്കൂളിന്റെ ക്യാൻറ്റീനിലുള്ള ഭക്ഷണം, ചോറും കറിയും സുഭിക്ഷമായ ഭക്ഷണമുണ്ട്, ആ ഭക്ഷണം ലീഗ് എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്ന SFI കാരന്റെ പ്ലേറ്റിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കണം. നന്നായിട്ട് ഭക്ഷിക്കാൻ പറയണം, വിശപ്പ് മാറുവോളം ഭക്ഷിക്കാൻ പറയണം. അങ്ങനെ വിശപ്പ് മാറി SFI കാരനോട് MSF കാരൻ ചോദിക്കണം വിശപ്പ് മാറിയില്ലെന്ന്. വിശപ്പ് മാറിയിട്ടുണ്ടാകും, വിശപ്പ് മാറി മുഖത്തൊരു പുഞ്ചിരി ഉണ്ടാകും, ആ പുഞ്ചിരിയുടെ പേരാണ് CH മുഹമ്മദ് കോയ. കേരളത്തിലെ സ്കൂളുകളിൽ ഭക്ഷണം സൗജന്യമാക്കുമ്പോൾ CHനോട് അന്നത്തെ ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്, CH ഇത്രയൊക്കെ വേണോ, ഇത്രയൊക്കെ സൗജന്യമാക്കണോ, ഗവൺമെന്റ് മുടിഞ്ഞു പോകില്ലേ CH. അതിന് CHന്റെ കൂടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ മറ്റേ ഉദ്യോഗസ്ഥനോട് പറയുന്നുണ്ട്, CHനറിയാം വിശപ്പിന്റെ വേദന. എന്റെ പ്രിയമുള്ളവരെ, MSF കാരെ, നിങ്ങളോട് കോളേജുകളിൽ നിന്ന് ഹൈസ്കൂളുകളിൽ നിന്ന് ലീഗ് എന്തിനാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ CHന്റെ കഥ പറയണം, ഹബീബിന്റെ കഥ പറയണം. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന്റെ പരിസരത്തുള്ള വലിയ മതിലിൽ അന്നൊരു പാതിരാക്ക് തനിച്ച് പോസ്റ്റർ ഒട്ടിക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ കഥയുണ്ട്, നിങ്ങൾ വായിച്ചിട്ടുണ്ടാകാം. അത് മറക്കാതെ തന്നെ ഇടനെഞ്ചിൽ ചേർത്ത് വെക്കണം. കയ്യിൽ, വലത് കയ്യിൽ ഒരു ബക്കറ്റും മൈദ കലക്കി ഒരു ബക്കറ്റും, ഇടത് കയ്യിൽ കുറച്ച് പോസ്റ്ററും പിടിച്ചിട്ട് പോസ്റ്റർ ഒട്ടിക്കുന്ന തനിച്ച് നിൽക്കുന്ന ഒരു പയ്യനുണ്ട്. അന്ന് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങിയ മാധ്യമ പ്രവർത്തകരുടെ ചോദ്യമുണ്ട്, എന്താണ് നിന്റെ പ്രശ്നം, ഇവർക്കറിയില്ലേ ആരാണെന്ന്, നീ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്. ഈ നട്ടപ്പാതിരാക്ക് കയ്യിൽ ഒരു മൈദ കലക്കിയ ബക്കറ്റും മറ്റൊരു കയ്യിൽ പോസ്റ്ററും പിടിച്ചിട്ട് നീ പോലീസ് ഈ റെയിൽവേ സ്റ്റേഷന്റെ പരിസരത്തുള്ള മതിലൊട്ടിക്കുമ്പോ നിന്നെ ഈ പണിയേൽപ്പിച്ച പ്രസിഡന്റ്, നിന്റെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റ് കിടന്നുറങ്ങിയിട്ടുണ്ടാകാം, നിന്റെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ സെക്രട്ടറി കിടന്നുറങ്ങിയിട്ടുണ്ടാകാം, നീ എന്തിനാണ് ചെറുപ്പക്കാര ഇങ്ങനെ കഷ്ടപ്പെടുന്നത്. അതിന് കയ്യിൽ പിടിച്ച പോസ്റ്റർ ഉയർത്തി കാണിച്ചിട്ട് ആ ചെറുപ്പക്കാരൻ മറുപടി കൊടുക്കുന്നുണ്ട്, എന്റെ പേര് ഹബീബ് റഹ്മാൻ,
എന്റെ പേര് ഹബീബ് റഹ്മാൻ. നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ എന്നെ ഈ പണിയേൽപ്പിച്ച പ്രസിഡന്റ് വീട്ടിനകത്തുള്ള മുറിയിൽ കിടന്നുറങ്ങിയിട്ടുണ്ടാകാമെന്ന്. എന്നാൽ കേട്ടോളൂ, എന്റെ പേര് ഹബീബ്, MSF സംസ്ഥാന പ്രസിഡന്റ്. ഞാൻ പണിയേൽപ്പിച്ച കിടന്നുറങ്ങുന്നയാളല്ല, ഞങ്ങളുടെ പാർട്ടി അത് പഠിപ്പിച്ചിട്ടില്ല. എന്റെ പേര് ഹബീബ്, MSF സംസ്ഥാന പ്രസിഡന്റ്. എന്റെ പ്രിയമുള്ളവരെ, ഈ കൊടി പിടിച്ചത് കൊണ്ട് എന്റെയും നിങ്ങളുടെയും വീട്ടിലേക്ക് അരിയാരം വാങ്ങിത്തരാനല്ല മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനം. ഒരു കാര്യം കൂടെ, നിങ്ങൾക്ക് വ്യക്തി താല്പര്യത്തിന് വേണ്ടിയിട്ട് ഈ പാർട്ടിയെ നിങ്ങൾ ഉപയോഗപ്പെടുത്തരുത്. നിങ്ങളുടെ വീട്ടിലേക്ക് സാധനം വാങ്ങിത്തരാൻ, നിങ്ങളുടെ മക്കളെ നോക്കാൻ അല്ല ഈ പാർട്ടി. പാർട്ടി ചിലപ്പോൾ അങ്ങനെ വരാം, ആ രൂപത്തിൽ വരാം, പക്ഷേ ആഗ്രഹിച്ച സ്ഥാനം കിട്ടാതെ വരുമ്പോൾ പിടിച്ച കൊടിയും വിളിച്ച മുദ്രാവാക്യവും ഒരു വശത്തേക്ക് മാറ്റി നിർത്തി പാർട്ടിയെ കൊഞ്ഞനും കുത്തുന്ന എംബോക്കികൾക്ക് തരാത്തരം രാഷ്ട്രീയം കളിക്കാനുള്ള ഒരു തറവാടായിട്ട് മുസ്ലിം ലീഗിനെ ഉപയോഗപ്പെടുത്തരുതോ എന്ന നിശ്ചയം, എന്ന് പ്രതിജ്ഞ ഞാനും നിങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെക്കേണ്ടതാണ്. ഞാനും നിങ്ങളും മരിക്കും. ലീഗ് എന്തിനാണ് എന്ന ചോദ്യം ചോദിക്കുന്നവരാണ്. ഞാൻ മരിക്കും, നിങ്ങളും മരിക്കും. അങ്ങനെ മരിക്കുന്ന നേരം വീട്ടുമുറ്റത്ത് മൂന്ന് തുണിയിൽ പുതച്ചു വെച്ച മയ്യത്തിന്റെ ചാരത്തേക്ക് നിങ്ങൾ ഈ പ്രസ്ഥാനത്തോട് ചേർന്നതിന്റെ പേരിൽ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ, നിങ്ങളുടെ നന്മ പറയാൻ ലീഗുകാർ വരും. ആ ഉറപ്പ് മാത്രമാണ് ലീഗുകാരന്, യൂത്ത് ലീഗുകാരന്, MSFകാരന് ഈ പാർട്ടിക്ക് നൽകാനുള്ളത്. ഒരു തമ്പ്രാന്റെ മുന്നിലും ഉയരെ കെട്ടിയ പതാക ഒരടി പോലും താഴ്ത്തിക്കെട്ടരുത്. ജയ് മുസ്ലിം ലീഗ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.